ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഈസി മന്തി റെസിപ്പി നോക്കിയാലോ. ഇതിന് വേണ്ടി നമ്മൾ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടിയ ചിക്കനാണ് മന്തി ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് നമ്മൾ ഓൾ സ്പൈസസ്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അല്പം കുരുമുളകും കുറച്ച് ഹോൾ മല്ലിയും കൂടെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും പിന്നെ 1 പിടി മല്ലിയിലും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിലേക്ക് നമ്മൾ 1 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിൽ നമ്മൾ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ അറബിക് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കളറിനായിട്ട് 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറ്, ഇത് ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് മിക്സ് ആയതിനു ശേഷം നമ്മളിതിലേക്ക് 1/4 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഏത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊരു 1 മണിക്കൂറോളം നമ്മളതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് ഈ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്കിനി ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 സൈഡ് 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. ആ സൈഡ് 5 മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ കുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ മറിച്ചിട്ടിട്ട് വളരെ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മന്തിക്ക് വേണ്ട റൈസ് കുക്ക് ചെയ്തെടുക്കാം. ബസ്മതി റൈസ് അല്ലെങ്കിൽ സെല്ല ബസ്മതി റൈസാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ ബസ്മതി റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 3 കപ്പ് ബസ്മതി റൈസ് നമ്മൾ 5 മിനിറ്റ് കഴുകി 5 മിനിറ്റ് കുതിർത്ത് വെക്കാം. എന്നിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറെ മസാലകളൊന്നും ഓൾ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഉപ്പും പിന്നെ ഒരല്പം ഓയിൽ, അധികം അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരല്പം ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. 90% വെന്താൽ മതിയായിരിക്കും. വല്ലാതെ വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യം ഇല്ല. 90% വേവായാൽ മതി. അങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ഈ അരി ഊറ്റി മാറ്റി വെക്കാവുന്നതാണ്. ഇനി ഈ റൈസ് നമ്മൾ വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം. എല്ലാ റൈസും ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് നിരത്തി ഇതിലേക്ക് നമ്മൾ 1 പച്ചമുളക്, അത് നമുക്കിഷ്ടത്തിനനുസരിച്ച്, ഇതിവിടെ വലിയ മുളകായതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കളറ്, ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഒരല്പം റെഡ് കളറും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് അത് 2 സൈഡിലും കൂടെ കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളൊരു ചാർക്കോള് നന്നായിട്ട് കത്തിച്ചെടുക്കുക. ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചെടുക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് മന്തിയുടെ ഒരു ഫ്ലേവറൊക്കെ കിട്ടുന്നത്, ഈ ചാർക്കോൾ കത്തിക്കുമ്പോഴാണ്. അപ്പോൾ ചാർക്കോളും കൂടെ നമുക്ക് കത്തിച്ച് അതിലേക്ക് ഒരല്പം എണ്ണയും കൂടെ ഒഴിച്ച് നമ്മളങ്ങനെ ദം ചെയ്ത് വെക്കാം. 40-45 മിനിറ്റ്സ് നമ്മൾ വളരെ ചെറിയ സിമ്മിലിട്ട് ദം ചെയ്തെടുക്കും. അപ്പോഴത്തേക്കും ഈ ചിക്കനൊക്കെ വെന്ത് റൈസൊക്കെ ഈ ഫ്ലേവറൊക്കെ റൈസിലേക്കൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ നമുക്കതൊരു വെയിറ്റ് ചെയ്യാം, നമുക്കൊരു 40-45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് വിളമ്പാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ചാർക്കോൾ എടുത്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ ഈ ഫ്രണ്ട് മുകളിലുള്ള റൈസ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ റൈസ് മൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് ഈ ചിക്കനെ സെപ്പറേറ്റ് ഉടയാതെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ അപ്പോൾ അതിൻ്റെ അടിയിലായിരിക്കും നമ്മുടെ ആ ഓയിലിലാണ്, അടിയിലുള്ള ഓയിലിലാണ് ഈ ഫ്ലേവറുകളൊക്കെ ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച റൈസ് അതിലേക്കിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളതൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് സെർവ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചിക്കനും പച്ചമുളകും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മന്തി റെഡി ആയിട്ടുണ്ട്. ഈസിയാണ്, നമുക്കധികം പണികളൊന്നുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കാം. നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടേതൊരു പുതിയ ചാനലാണ്, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you.